പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നഗരഹൃദയത്തിൽ കൂടി ഒഴുകുന്ന തോടാണ് മുക്കുഴിത്തോട്. അച്ചൻകോവിൽ നദിയിലേക്കാണ് മുക്കുഴിത്തോട് ഒഴുകിയെത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് മുക്കുഴിത്തോട്ടിൽ കുളിക്കാനും നനയ്ക്കാനുമൊക്കെ ആളുകൾ എത്തിയിരുന്നു. വൻതോതിൽ മാലിന്യ നിക്ഷേപമായതോടെ മുക്കുഴിത്തോട്ടിലെ ആളുകൾ ഉപേക്ഷിച്ചു. പത്തനംതിട്ട നഗരഹൃദയത്തിൽ കൂടി ഒഴുകുന്ന മുക്കുഴിത്തോട്, ഈ തോട് ഒഴുകിയെത്തുന്നത് അച്ചൻകോവിലാറ്റിലേക്കാണ്. ഈ തോടിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. മുക്കുഴിത്തോടിൻ്റെ സമീപത്തെ കാഴ്ചയാണിത്. മാലിന്യം നിറഞ്ഞു കിടക്കുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് വെള്ളം ഈ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട്. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് മുക്കുഴി തോട്ടിലേക്കാണ്. ശക്തമായ മഴയിൽ പത്തനംതിട്ട നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മുക്കുഴിത്തോട്ടിലെ ഭൂരിഭാഗം മാലിന്യങ്ങളും ഒഴുകിപ്പോയി അച്ചൻകോവിലാറിൽ പതിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭയിലെ മാലിന്യം സൂക്ഷിക്കുന്ന കേന്ദ്രത്തിൻ്റെ പുറകുവശത്തു കൂടിയാണ് മുക്കുഴിത്തോട് ഒഴുകുന്നത്. വിജനമായ പ്രദേശമായതിനാൽ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. വെള്ളം താഴ്ന്നാൽ ഇതിൽ കൂടുതൽ മാലിന്യം ഇവിടെ കാണാനാകും. ഈ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളമാണ് അച്ചൻകോവിലാറ്റിൽ ചെല്ലുന്നതെന്നും വാട്ടർ അതോറിറ്റി അച്ചൻകോവിലാറ്റിലെ വെള്ളമാണ് കുടിവെള്ള വിതരണത്തിനായി ഉപയോഗിക്കുന്നതെന്നും പൊതുപ്രവർത്തകൻ നഹാസ് പത്തനംതിട്ട പറയുന്നു. ഇത് കാലാകാലങ്ങളായി ഈ പ്രദേശവാസികൾ കുളിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളും ഒക്കെ അലക്കിക്കൊണ്ടിരുന്ന ഒരു മുക്കുഴിത്തോടാണിത്. ഈ തോട് നേരെ ചെന്ന് കയറുന്നത് അച്ചൻകോവിലാറ്റിലേക്കാണ്. ഈ അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള വെള്ളമാണ് ഈ പ്രദേശത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റി മാത്രമല്ല ഈ ഇതര പഞ്ചായത്തുകളിലെല്ലാം വരുന്ന ജനങ്ങൾക്ക് വേണ്ടി കുടിവെള്ളമായിട്ട് വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത്. ഹ്യൂമൻ വേസ്റ്റ് ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇവിടെയാണ് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. വളരെ തെറ്റായ രീതിയിലുള്ളൊരു മാലിന്യ സംസ്കരണം, മുനിസിപ്പാലിറ്റിയുടെ ഒരു മാലിന്യ വേസ്റ്റ് ഡിപ്പോസിറ്റ് പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നും വരെ മാലിന്യങ്ങൾ ഈ തോട്ടിലേക്കാണ് വരുന്നത്. KSRTC ബസ് സ്റ്റാൻഡ്, പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മുഴുവൻ സ്ഥലങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ തോട്ടിലേക്ക് വന്നിട്ട് ഈ മാലിന്യങ്ങളാണ് ഒഴുകി അച്ചൻകോവിലാറ്റിൽ പോയി അത് വാട്ടർ അതോറിറ്റി കുടിവെള്ളമായി ഞങ്ങൾക്ക് തന്നെ തരുന്നത്. വളരെയധികം ദുരിതം പിടിച്ച ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. പ്രദേശവാസികളാരും മുക്കുഴിത്തോട്ടിൽ ഇപ്പോൾ ഇറങ്ങാറില്ല. ഏതാനും അതിഥി തൊഴിലാളികൾ മാത്രം ഇപ്പോഴും മുക്കുഴിത്തോട് ഉപയോഗിക്കുന്നുണ്ട്. മുക്കുഴിത്തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്ക് കർശന ശിക്ഷ നൽകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത്. ജലസ്രോതസ്സുകൾ മലിനമാകാതെ സൂക്ഷിക്കുന്നതിൽ സർക്കാരിനും ഒപ്പം തന്നെ പൊതുജനങ്ങൾക്കും തുല്യ പങ്കാളിത്തമാണുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബങ്ങൾക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.